ഹായ്, പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഛത്രപതി മൂവിയുടെ ടീസർ ആണ്. അപ്പൊ ഈ പേര് കേൾക്കുമ്പോ നമുക്ക് എവിടെയോ ഈ ഒരു പേര് കേട്ട പോലെ ഇല്ലേ? യെസ്, നമുക്കറിയാം തെലുഗുലെ പ്രഭാസിന്റെ ഒരു പടമാണ് ഛത്രപതി. 2005 ഇറങ്ങിയ പടമാണ്, രാജമൂലി പടമാണ്. ഓ, അപ്പോ എന്താ പറയാ, അപ്പൊ വേറൊരു സംഭവം തന്നെയാണ് സാധ്യതയുണ്ട് ഹിന്ദിയിലേക്ക് വരുന്ന സമയത്ത്. ഞാൻ അതിന്റെ പോസ്റ്ററും അതുപോലെ സംഭവങ്ങളും കുറച്ച് സീനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. മാസ് സംഭവം തന്നെയാണ്, അതിൻ്റെ അകത്ത് പ്രഭാസ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പം ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്ന ബെല്ലംകൊണ്ട സായ് ശ്രീനിവാസ് എന്ന ആക്ടർ, അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഫേസ് ആണ്. നമ്മൾ, ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല കേട്ടോ ആളെ വേറെ മൂവീസ് ഒന്നും. ഇനിയിപ്പോ ഓൾറെഡി അഭിനയിച്ചിട്ടുണ്ടോ, പക്ഷേ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഹിന്ദിയിലെ ഫസ്റ്റ് ഡെബ്യൂട്ട് ആണ് കാണിച്ചിരിക്കുന്നത്. അതും പേര് കണ്ടിട്ടാണ് നമുക്ക് നോക്കേണ്ടി വന്നത്, കാരണം ചില പേര് കാണുമ്പോൾ ഒരു തെലുഗു പേര് പോലെ തോന്നി. കുറച്ച് നീളം പേരാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ. അപ്പൊ എന്തായാലും എന്താ പറയാ, ഒബിയസ്ലി രാജമൗലി പടമാണ്, പ്രഭാസ് അഭിനയിച്ച മൂവിയാണെന്നൊക്കെ പറയുമ്പോ എക്സ്പെക്ടേഷൻ ഒന്നും കൂടെയും കൂടും. അത് ഇത്ര വർഷത്തിന് ശേഷം റീമേക്ക് ചെയ്യുമ്പോ അല്ലേ, 2023 വരുന്നതാണ്, 2005 ഇറങ്ങിയ പടം. നല്ല ഗ്യാപ്പില്ലേ, നല്ല ഗ്യാപ്പുണ്ട്. അപ്പൊ എന്തെങ്കിലും കുറച്ചൊരു സംഭവങ്ങളും കൂടി എക്സ്ട്രാ ആഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും ഷോട്ട് നല്ല ഫ്രം ദ പ്രസന്റേഴ്സ്. ശ്രീനിവാസ്, ആ ശ്രീനിവാസ് ബെല്ലംകൊണ്ട ആ ലുക്ക് അതുപോലെ പക്ഷെ എടുത്തിട്ടുണ്ട് കേട്ടോ പ്രഭാസിന്റെ അതുപോലത്തെ ലുക്ക്. തല്ലാണ്, തല്ലാണ്, ആക്ഷൻ, കട്ട് ആക്ഷൻ, ഫുൾ തല്ല കാണിച്ചത്. ബീജിയം നല്ല രസമുണ്ട്. ബീജിയം പൊളി. 12th May. എന്താ അറിയില്ല, എനിക്ക് എന്തോ കണ്ടതുപോലെ തോന്നിയില്ല. അറിയോ, ഒന്നും കാണിച്ചില്ല ആ സംഭവം. എന്താ എനിക്കറിയില്ല, ഇനിയിപ്പോ റീസെന്റ് ആയിട്ട് എന്താ പറയാ, വിടുതലൈ മൂവിയുടെ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് ഇത് കാണുന്നോണ്ടാണോ എന്നറിയില്ല. ഇപ്പം റീസെന്റ് ഇതിന് മുന്നേ മൈതാനം ചെയ്തപ്പോഴും നമുക്ക് അങ്ങനെ അത് കാണുമ്പോ പിന്നെയും സുഖമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പൊ കുറച്ച് റിയലിസ്റ്റിക് അടങ്ങി. എന്റെ മാത്രം പ്രശ്നമൊന്നും അറിയില്ല കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നുള്ള കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അതായത് മൈതാന്റെ നമ്മള് കണ്ടു, പിന്നെ വിടുതലായി ആ മൂവിയൊക്കെ കണ്ടിട്ട് ഇത് കാണുമ്പോ എന്താ പറയുക, ഇതിനകത്ത് പെട്ടെന്ന് ആ ഒരു പറക്കലും സംഭവങ്ങളൊക്കെ കണ്ടപ്പോഴാണെന്നുണ്ടെങ്കിൽ തന്നെ എന്റെ ഒരു എന്തോ എന്താ എവിടേക്കോ ആകെ എനിക്ക് ഇതിന്റെ അകത്ത് പോസിറ്റീവ് ആയിട്ട് ആക്ഷൻ സീൻസ് കാണാൻ രസമുണ്ട്. അതായത് ആ കാണിച്ചിരിക്കുന്ന ടീസറിന്റെ അകത്ത് വേറെ ഒന്നും പറഞ്ഞില്ല, ജസ്റ്റ് ഒരു ആക്ഷൻ മാത്രം കാണിച്ചുകൊണ്ട് ഇതൊരു ആക്ഷൻ ജോണറിലുള്ള പടാന്നുള്ളത് നമ്മൾ കാണിച്ചു. പിന്നെ അതുപോലെ ബീജിയം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവസാനത്തെ ആ ഒരു ബീജിയം, ഛത്രപതി എന്ന് പറയുന്ന ഒരു ബീജിയം നല്ല രസമുണ്ട്. ആ ഒരു പറക്കൽ അത് തന്നെയാണ് എന്റെ മനസ്സിലുണ്ടായിരുന്ന അവസാനം വരെ. വേറെ എന്താ പറയാ, നമ്മൾ അറിയില്ലേ ആ ഒരു പറക്കലും സംഭവങ്ങളൊക്കെ കുറച്ച് എക്സ്ട്രാ കാണിച്ചപ്പോഴാണെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്മൾ പറയല്ലേ ആ ഒരു ഇമ്പ്രഷൻ തന്നെ പെട്ടെന്ന് പോയതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക്. ഓൾറെഡി ഹിറ്റായ പടമാണ്, ഭയങ്കര ഹിറ്റായ പടമാണ് ഛത്രപതി. എനിക്കൊന്ന് നമ്മളെ പ്രഭാസിന്റെ തന്നെ കരിയറിൽ തന്നെ ഏറ്റവും നല്ല പടമാണ് ആ സമയത്ത്. അപ്പൊ അതിനുശേഷമാണ് അദ്ദേഹത്തിന് കുറെ നല്ല നല്ല സിനിമകളൊക്കെ കിട്ടിയത്. അപ്പൊ എനിക്കൊന്ന് ഈ സിനിമ നല്ലോണം കമ്പാരിസൺ വരുന്നതെന്ന് വെച്ചാൽ അത് അത്രയും നന്നായി ചെയ്തതുകൊണ്ട്. ഇത് എത്രത്തോളം വരുന്നത്, ഇത്രയും വർഷം കഴിഞ്ഞുകൊണ്ട് വരുന്നതുകൊണ്ട് കുറച്ചും കൂടിയും എക്സ്പെക്ടേഷൻ കൂടുതലുള്ളൂ. അപ്പൊ എഗെയിൻ നമ്മൾക്ക് ആ ഒരു ഇപ്പൊ കൊറേ പടങ്ങളിലുള്ള ആ ഒരു എലമെന്റ്സ് ഇല്ലേ, പറക്കുന്നതും ചാടുന്നതും ഒക്കെ. അപ്പൊ ആ സംഭവങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഇത് ടീസർ ആണ്. ഓക്കെ, ടീസർ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാ, അതിനെ വെച്ച് ജഡ്ജ് ചെയ്യാനൊന്നും പറ്റൊന്നുമില്ല. പക്ഷെ വെയിറ്റ് ചെയ്യാം, ട്രെയിലറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ട്രെയിലർ വന്നു കഴിഞ്ഞിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് പറയാം. പേരൊക്കെ രസമുണ്ട് കേട്ടോ കേൾക്കാനായിട്ട്. പേര് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല ഒരു പോസിറ്റീവ് സാധനങ്ങളൊക്കെ ചിലതൊക്കെ ഉണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആണെങ്കിൽ കുറെ ഷോർട്സ് സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കാണാനും ഭംഗിയുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട് സ്ക്രീനില്. പിന്നെ അത് മാത്രല്ല, ചില ഷോർട്സ് കാണിച്ചേക്കുന്ന നല്ല ഭംഗിയുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് എന്റെ ഓവർ എക്സ്പെക്ടേഷൻ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പോ അങ്ങനെ വന്നത്. നിങ്ങൾക്ക് എങ്ങനെയാ തോന്നി എന്നുള്ളത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. Bye-bye.